ഹേ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തെന്ന് വെച്ചാൽ, ഡാനിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എന്താണ് അവളുടെ ടിഫിനിലേക്ക് വെച്ച് കൊടുത്തതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അത് ഫാർഫെല്ലയാണ് ഉണ്ടാക്കി കൊടുത്തത്. ബട്ടർഫ്ലൈ, പിന്നെ ബ്രോൺസ് കട്ട് പാസ്ത, ബോട്ടൈ പാസ്ത എന്നൊക്കെ പറയുന്ന സംഭവം. അത് ക്രീമി പാസ്തയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൽ ഞാൻ ബ്രൊക്കോളി ആഡ് ചെയ്തു, പക്ഷേ മഷ്റൂം സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, അതിൽ റെസിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ ആൽഫ്രെഡോ പാസ്തൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പക്ഷേ അതിൽ ബ്രൊക്കോളിയോ മഷ്റൂമോ എന്തെങ്കിലും ആഡ് ചെയ്യും. പിന്നെ അത്ര ക്രീമി ആയിരിക്കില്ല കേട്ടോ. കുറച്ച് അതും ആൽഫ്രെഡോ പാസ്ത റെസിപ്പി കുറച്ച് വാട്ടറി ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ ആ പാസ്തയൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പാൻ എടുക്കുക, അത് ഹീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നല്ലൊരു എമൗണ്ട് ആയി, ഒരു 250 ഗ്രാംസിൻ്റെ പാതിയോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒനിയൻ, പിന്നെ ഒരു ബൾബ് ഗാർലിക്ക്, അത് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ റോസ് മെല്ലി മാറുമ്പോൾ തന്നെ അതിലേക്ക് ബാക്കിയുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. വെജീസ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ പിഞ്ച് ഓഫ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാര എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത വെജീസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ക്യാരറ്റ്, ബീൻസ്, സ്ട്രിംഗ്ലെസ് ബീൻസ് ആണ്, പിന്നെ ക്യാപ്സിക്കം, ബ്രൊക്കോളി. മഷ്റൂം ആഡ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു. ഇഫ് യു വിഷ് ഐ ക്യാൻ ആഡ് മഷ്റൂം ഓൾസോ. പിന്നെ ഇവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. പിന്നെ എന്തെന്ന് വെച്ചാൽ, വേറൊരു പാനിൽ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുക, എന്നിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പാസ്ത ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വിനിഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ ഈ പാസ്ത ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അതിനെങ്ങനെയാണ് നോക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ആയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് എടുത്തു കഴിയുമ്പോൾ ഹാർഡാണെങ്കിൽ ആയിട്ടില്ല എന്നാണ്. കുറച്ച് സോഫ്റ്റ് ഉണ്ടെങ്കിൽ ആയി എന്നുള്ളതാണ്. ആ മോമോസിൻ്റെയൊക്കെ ടെക്സ്റ്റർ വരില്ലേ അതുപോലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ആൽഫ്രെഡോ പാസ്ത ഒക്കെ ഉണ്ടാക്കുന്ന ക്രീം പോലെ ഫസ്റ്റ് ബട്ടർ സോർട്ട് ചെയ്യുക, പിന്നെ അതിലേക്ക് മൈദ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് പാലിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് കറക്കി എടുത്തിട്ട് ക്ലോക്ക് വൈസ് കറക്കുക കേട്ടോ. അപ്പം മൊത്തമായിട്ട് അത് നമുക്ക് നല്ലൊരു ക്രീമായിട്ട് വരും. അതിലേക്ക് നമ്മൾ പ്രോസസ്ഡ് ചീസ്, അതായത് മൊസറല്ല ചീസും മറ്റേ സ്ലൈസ്ഡ് ചീസും രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് ഒരു 250 ഗ്രാംസോളം രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് ആക്കിയെടുക്കുക. ഇതിപ്പം ഞാൻ ഒരു പാക്കറ്റ് പാസ്ത എടുത്തുകൊണ്ട് 500 ml മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിന് ടെക്സ്ചർ എന്തെന്ന് വെച്ചാൽ കുറേ ക്രീമി ഒന്നല്ല. പിന്നെ എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സ്പൈസസ് പാസ്താൻ്റെ സ്പൈസ്, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ. പാസ്ത സ്പൈസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചില്ലി ഫ്ലേക്സും ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ടിഫിനിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്, ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ.